ചാപ്റ്റർ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഴീക്കോട് സംസാരിക്കുന്നു എന്ന് പറയുന്ന ചെറിയൊരു അഭിമുഖ സംഭാഷണമാണ് ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിൽ ജനിച്ച ഉജ്ജ്വല അതായത് കേരളമെങ്ങും അറിയപ്പെടുന്ന ഉജ്ജ്വല വാഗ്മിയായ അല്ലെങ്കിൽ ഉജ്ജ്വല പ്രാസംഗികനായ സാഹിത്യ നിരൂപകനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകനും ഗ്രന്ഥകാരനുമായ സുകുമാർ അഴീക്കോടുമായി അധ്യാപകനും സാഹിത്യ നിരൂപകനും പത്രാധിപരും എന്താ നോവലിസ്റ്റുമൊക്കെയായ എം എൻ കാരശ്ശേരി നടത്തിയ ചെറിയൊരു അഭിമുഖ സംഭാഷണമാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിൽ ജനിച്ച ഒരു ബാലൻ പിൽക്കാലത്ത് കേരളമെങ്ങും അറിയപ്പെടുന്ന പ്രഭാഷകനുമായി മാറി. കാരണം കടലിന്റെ ഗർജനം പോലെ അദ്ദേഹത്തിന്റെ എന്ത് പ്രഭാഷണം കേരളമെങ്ങും അല്ലെങ്കിൽ പ്രഭാഷണമല്ല പ്രസംഗം കേരളമെങ്ങും മുഴങ്ങി കേട്ടിരുന്നു. ഇവിടെ എം എൻ കാരശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കിക്കോ, എഴുത്തുകാരനാണ്, ഭാഷാ പണ്ഡിതനാണ്, അധ്യാപകനാണ്. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ 1951 ജനിച്ചു. മുഹിയദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹം എന്താണ് ആരുമായി സുകുമാർ അഴീക്കോടുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. പുസ്തകം നന്നായി വായിച്ചു നോക്കുക. അതായത് ഒരുപാട് എന്താ പറയുന്നത് തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പ്രയാസമുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പ്രൊഫസർ അല്പം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന കാരശ്ശേരിയുടെ ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ചടച്ച ശരീരം എനിക്ക് ജന്മസിദ്ധമാണ്, വിശേഷിച്ച് ക്ഷീണമൊന്നുമില്ല, പിന്നെ യാത്രാക്ഷീണമുണ്ട്. ഞാൻ മാർപ്പാപ്പയെ കാണാൻ മദ്രാശിയിൽ പോയി, ഇപ്പോൾ വന്നു കയറിയതേയുള്ളൂ. പത്രത്തിൽ കണ്ടിരിക്കുമല്ലോ, രാജാജി ഹാളിൽ വെച്ച് മാർപ്പാപ്പ മറ്റു മതക്കാരെ കാണുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇവിടെ പ്രൊഫസർ സുകുമാർ അഴീക്കോടുമായി ആര് എം എൻ കാരശ്ശേരി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? സുകുമാർ അഴീക്കോട് ജനിച്ചത്. സാഹിത്യ വിമർശകൻ, ഗ്രന്ഥകാരൻ, വിദ്യാഭ്യാസ ചിന്തകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും പത്രാധിപരായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 35 കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതുപോലെ എന്താ പറയുന്നത് ഒരു കാലത്ത് അതായത് ഇപ്പോഴും കേരളം കണ്ട ഉജ്ജ്വല പ്രാസംഗികരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് സുകുമാർ അഴീക്കോട്. പ്രൊഫസർ അല്പം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന കാരശ്ശേരിയുടെ ചോദ്യത്തിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ചടച്ച ശരീരം, ഇത് ചടച്ച മെലിഞ്ഞ ശരീരം എനിക്ക് ജന്മസിദ്ധമാണ്, ഇത് ജന്മസിദ്ധം, ജന്മനാ ഉള്ളതാണ്. വിശേഷിച്ച് ക്ഷീണമൊന്നുമില്ല, പിന്നെ യാത്രാക്ഷീണമുണ്ട്. ഞാൻ മാർപ്പാപ്പയെ കാണാൻ മദ്രാശിയിൽ പോയി. മദ്രാശി എന്ന് പറഞ്ഞാൽ എന്താണ് മദ്രാസ് ഇപ്പോഴത്തെ ചെന്നൈ എന്ന് പറയുന്നത്. നോക്കിക്കോ, ഇവിടെ ജോൺ പോൾ, മാർപ്പാപ്പ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമനാണ്. 1920 May 18 പോളണ്ടിലാണ് ജനിച്ചത്. അദ്ദേഹം 1978 മാർപ്പാപ്പയായി, 2005 April 2 അന്തരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം 2 പ്രാവശ്യമാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതിലൊരു പ്രാവശ്യമാണ് ആര് സന്ദർശിച്ചത്? സുകുമാർ അഴീക്കോട്. നോക്കിക്കോ, വിശേഷിച്ച് ക്ഷീണമൊന്നുമില്ല, പിന്നെ യാത്രാക്ഷീണമുണ്ട്. ഞാൻ മാർപ്പാപ്പയെ കാണാൻ മദ്രാശിയിൽ പോയി, ഇപ്പോൾ വന്നു കയറിയതേയുള്ളൂ. പത്രത്തിൽ കണ്ടിരിക്കുമല്ലോ, രാജാജി ഹാളിൽ വെച്ച്, മദ്രാശിയിലെ രാജാജി ഹാളിൽ വെച്ച് മാർപ്പാപ്പ മറ്റു മതക്കാരെ കാണുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ കാരശ്ശേരി ചോദിക്കുന്നു, ചടങ്ങ് നന്നായോ? അഴീക്കോട്, ഗംഭീരം. ചടങ്ങിൽ ഞാനാണ് കൃതജ്ഞത പറഞ്ഞത്. എന്ത് കൃതജ്ഞത? നന്ദി പറയൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ പ്രസംഗത്തിന്, കൃതജ്ഞത, നന്ദി. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരുപാട് പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്നു. ആ ദർശനം അവിസ്മരണീയമായൊരു അനുഭവമാണ് അത്തരമൊരു ചടങ്ങും. എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യം തോന്നുന്നു. ആ ദർശനം, ആ കാണൽ എന്തെന്നില്ലാത്ത എന്തായിരുന്നു, ഒരു അവിസ്മരണീയമായ, അവിസ്മരണീയം, ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് അത്തരമൊരു ചടങ്ങും. എനിക്ക് എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യം, അഭിമാനം തോന്നുന്നു. കാരശ്ശേരി വീണ്ടും ചോദിക്കുന്നു, പ്രൊഫസറുടെ പ്രസംഗത്തെ പറ്റി അവിടെ എന്തായിരുന്നു പ്രതികരണം? അപ്പോൾ അഴീക്കോട് പറയുന്നു, ആ അതാണ് എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായി തോന്നിയത്. വാചാ പ്രസംഗം അനുവദിച്ചിരുന്നില്ല. എന്തോ വാചാ പ്രസംഗം, വാക്കുകൾ കൊണ്ടുള്ള പ്രസംഗം അനുവദിച്ചിരുന്നില്ല അവിടെ. ഞാൻ പ്രസംഗം ഇംഗ്ലീഷിൽ എഴുതി വായിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ മാർപ്പാപ്പ സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു.
കൃതജ്ഞത പറയുന്നവനെ ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ് ആറടിയിലധികം പൊക്കമുള്ള സുന്ദരനും തേജസ്വിയുമായ ആ മഹാപുരോഹിതന്റെ വിനയപ്രകടനം വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ എന്താണ് അഴീക്കോടിന്റെ പ്രസംഗത്തെക്കുറിച്ച് ആര് എം എൻ കാരശ്ശേരി എവിടെ വെച്ചുള്ള പ്രസംഗത്തെക്കുറിച്ച് മദ്രാസിലെ മാർപ്പാപ്പയെ കാണുന്ന ചടങ്ങിൽ വെച്ചുണ്ടായ പ്രസംഗത്തെക്കുറിച്ച് എം എൻ കാരശ്ശേരി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഏറ്റവും അഭിമാനകരമായ നിമിഷം അതായിരുന്നു എന്നാണ് സുകുമാർ അഴീക്കോട് പറയുന്നത് വാജാ പ്രസംഗം അനുവദിച്ചിരുന്നില്ല എന്താ വാജാ പ്രസംഗം വാക്കുകൊണ്ടുള്ള പ്രസംഗം അനുവദിച്ചിരുന്നില്ല മറിച്ച് എന്തായിരുന്നു ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗമായിരുന്നു ആര് പറഞ്ഞിരുന്നത് സുകുമാർ അഴീക്കോട് അത് കഴിഞ്ഞ ഉടനെ മാർപ്പാപ്പ സ്വസ്ഥാനത്തിന്റെ സ്വസ്ഥാനം സ്വന്ത സ്ഥാനം എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു കൃതജ്ഞത പറയുന്നവന് ഹസ്തദാനം എന്തോ ഹസ്തദാനം കൈ കൊടുക്കുന്ന ചടങ്ങ് കേട്ടോ ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ് അതായത് ഈ പ്രസംഗം നമുക്കറിയാം നിങ്ങളെല്ലാം നമ്മളെല്ലാം കണ്ടുവരുന്നതാണ് പ്രസംഗം അതായത് ഒരു വേദിയിൽ പ്രസംഗിക്കുന്ന ചടങ്ങും കാര്യങ്ങളും അപ്പോൾ എന്താണ് ഏറ്റവും അവസാനമായി ചെറിയ കുറച്ച് വാക്കുകൾ കൊണ്ട് നിർത്തേണ്ടിയിരിക്കുന്ന ഒരു ചടങ്ങാണ് കൃതജ്ഞത പറയുക എന്ന് പറയുന്ന ചടങ്ങ് അപ്പോൾ അങ്ങനെ കൃതജ്ഞത പറയുന്ന ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഈ പറയപ്പെടുന്ന ഏറ്റവും വിശുദ്ധനായ അതായത് ഏറ്റവും വിശിഷ്ട വ്യക്തിയായ മാർപ്പാപ്പ സ്വന്തം സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന ആർക്ക് കൈ കൊടുക്കുന്നത് സുകുമാർ അഴീക്കോടിന് കൈ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് ആര് കാണുന്നത് ഇദ്ദേഹം കാണുന്നത് നോക്കിയോ ആറടിയിലധികം പൊക്കമുള്ള സുന്ദരനും തേജസ്വി പ്രകാശപൂർണവുമായ ആ മഹാപുരോഹിതന്റെ വിനയപ്രകടനം വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ കാരശ്ശേരി ചോദിക്കുന്നു പ്രൊഫസർ ആദ്യമായി പ്രസംഗിച്ചതിനെ പറ്റി ഓർമ്മയുണ്ടോ അഴീക്കോട് എന്താ പറയുന്നത് നോക്കി എലിമെന്ററി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം ഡി കുമാരൻ മാസ്റ്റർ പുനർജന്മത്തെ പറ്റി എഴുതി തന്നെ ഒന്നൊരു പ്രസംഗം കാണാതെ പഠിച്ചു പറഞ്ഞതാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം ആദ്യമായി ഞാനൊരു പൊതുപ്രസംഗം നടത്തുന്നത് കണ്ണൂരിലാണ് 19-ാം വയസ്സിൽ അന്ന് ബികോമിന് പഠിക്കുകയാണ് ആശാന്റെ തത്വചിന്തയും ഭാരതീയ വീക്ഷണവും എന്നതായിരുന്നു വിഷയം അപ്പോൾ എന്താണ് എലിമെന്ററി ക്ലാസ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എം ഡി കുമാരൻ മാസ്റ്റർ എന്തിനെക്കുറിച്ച് പുനർജന്മത്തെക്കുറിച്ച് ഒരു പ്രസംഗം എഴുതി കൊടുക്കുകയുണ്ടായി അതാണ് ആദ്യമായി പറയുന്നത് പിന്നീട് ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നത് 19-ാമത്തെ വയസ്സിലാണ് അതെപ്പോഴാണ് ബികോമിന് പഠിക്കുന്ന സമയത്താണ് ആശാന്റെ തത്വചിന്തയും ഭാരതീയ വീക്ഷണവും എന്നതായിരുന്നു ആരുടെ വിഷയം സുകുമാർ അഴീക്കോട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ വിഷയം നോക്കൂ കാരശ്ശേരി പ്രസംഗകലയിലേക്ക് താങ്കൾ എത്തിപ്പെട്ട സാഹചര്യം ഏത് അഴീക്കോട് ഞാൻ കുട്ടിക്കാലത്ത് വലിയ ലജ്ജാശീലനായിരുന്നു എന്തോ ലജ്ജാശീലൻ നാണം കുണിങ്ങയായിരുന്നു വീട്ടിൽ അതിഥികൾ വന്നാൽ വിരുന്നുകാർ വന്നാൽ അവരോട് വർത്തമാനം പറയേണ്ടി വരുമെന്ന് പേടിച്ച് തൊടിയിൽ പോയി നിന്ന ഒരു അനുഭവം പോലും ഉണ്ട് അപ്പോൾ എന്താണ് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് പേടിച്ചിട്ട് ആര് സുകുമാർ അഴീക്കോട് തന്റെ തൊടിയിൽ അതായത് പറമ്പിലൊക്കെ പോയി അതായത് അവർ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ എന്താണ് പറമ്പിലൊക്കെ പോയി നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു എന്താണ് ലജ്ജാശീലനായിരുന്ന ഒരു അദ്ദേഹം പിന്നീട് എന്താ പറയുന്ന കേരളം അറിയപ്പെടുന്ന കേരളം കണ്ട ഉജ്ജ്വല പ്രാസംഗകരിൽ ഒരാളായി മാറിയിരിക്കുന്നു നോക്കിയേ പിന്നെ മുതിർന്നപ്പോൾ എന്ന് വെച്ചാൽ 10-15 വയസ്സ് മുതിർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ ആര്യഭടൻ ബ്രഹ്മവൃതൻ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി കവിതയിലും സംഗീതത്തിലും എന്ന പോലെ പ്രസംഗകലയിലും ജന്മസിദ്ധമായ വലിയ മാതൃകകളെ സോറി ജന്മസിദ്ധമായ കഴിവും പരിശീലനവും പ്രധാനമാണ് അതുപോലെ പ്രധാനമാണ് വലിയ മാതൃകകളെ ആത്മസാക്ഷാത്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഞാൻ അതാണ് ചെയ്തത് എനിക്ക് പ്രചോദന സ്രോതസ്സുകളായി അപ്പറഞ്ഞ മാതൃകകളുണ്ടായിരുന്നു ഇവിടെ പ്രസംഗകലയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യമാണ് ആര് ചോദിക്കുന്നത് സുകുമാർ അഴീക്കോടിനോട് ആര് ചോദിക്കുന്നത് എം എൻ കാരശ്ശേരി എന്താണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് വളരെയധികം ലജ്ജാശീലനായിരുന്നു വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ എവിടേക്ക് പോയി നിൽക്കുമായിരുന്നു തൊടിയിലേക്ക് പോയി നിൽക്കുമായിരുന്നു പക്ഷെ ഒരു 10-15 വയസ്സായപ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന ആരൊക്കെയാണ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ നോക്കിയോ ഇവിടെ ആരാണ് വാഗ്ഭടാനന്ദ ഗുരുദേവൻ കണ്ണൂർ ജില്ലയിൽ ജനിച്ച വ്യക്തി 1884 അദ്ദേഹം ജനിച്ചത് പണ്ഡിതനായിരുന്നു ഉജ്ജ്വല പ്രഭാഷകനായിരുന്നു അധ്യാപകനായിരുന്നു ഇദ്ദേഹത്തെ ഈ പ്രഭാഷണമൊക്കെയാണ് ആരിലേക്ക് മാതൃകകളായി വന്നത് സുകുമാർ അഴീക്കോടിലേക്ക് അദ്ദേഹം 1939 ആര് മരിച്ചത് വാഗ്ഭടാനന്ദൻ മരിച്ചത് നോക്കിയോ പിന്നെ അതുപോലെ ആരുടെ കാര്യം ഇവിടെ പറയുന്നത് ആര്യഭടൻ നോക്കിയോ ആര്യഭടൻ ആരുടെ ശിഷ്യനാണ് വാഗ്ഭടന്റെ ശിഷ്യനാണ് നോക്കിയോ വാഗ്ഭടാനന്ദന്റെ ശിഷ്യനാണ് നോക്കിയോ വാഗ്ഭടാനന്ദ ഗുരുദേവൻ ആര്യഭടൻ അതുപോലെ തന്നെ ബ്രഹ്മവൃതൻ നോക്കിയോ ബ്രഹ്മവൃതൻ എന്തേ നോക്കിയോ ഇവിടെ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടേക്കുന്നത് പറയാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാഹിത്യകാരൻ നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ പ്രാസംഗികനായിരുന്നു ഓച്ചിറ നമ്മുടെ തൊട്ടടുത്തുള്ള ഓച്ചിറയിലെ പ്രയാറിലാണ് അദ്ദേഹം ജനിച്ചത് 17-ാം വയസ്സിൽ വാഗ്ഭടാനന്ദന്റെ ശിഷ്യനായി 1908 ജനിച്ചു 1981 അദ്ദേഹം മരിച്ചു നോക്കൂ അതുപോലെ തന്നെ ബ്രഹ്മവൃതൻ
തുടങ്ങിയവരുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനാവുക എന്ന് പറഞ്ഞാൽ നമ്മൊഴുകി കവിതയിലും സംഗീതത്തിലും എന്നപോലെ പ്രസംഗകലയിലും ജന്മസിദ്ധമായ കഴിവും പരിശീലനവും പ്രധാനമാണ്. ശരിയല്ല? കവിതയിലും ജന്മസിദ്ധമായ കഴിവ് വേണം, അതുപോലെ തന്നെ സംഗീതത്തിലും വേണം, അതുപോലെ തന്നെ എന്തും പരിശീലനവും വേണം. അതുപോലെ പ്രധാനമാണ് വലിയ മാതൃകളെ ആത്മസാക്ഷാത്കരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ. ഞാനതാണ് ചെയ്തത്. അപ്പോൾ ഈ പറയപ്പെടുന്ന നമ്മളിവിടെ കുറേ പേരുടെ മഹത് വ്യക്തികളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ, അതായത് ഈ പറയപ്പെടുന്ന മഹത് വ്യക്തികളുടെ പ്രസംഗങ്ങളിലും അവരെ എന്താണ്, അവരുടെ മാതൃകകളെ അദ്ദേഹം എന്ത് ചെയ്തു, ആത്മസാക്ഷാത്കരിക്കാൻ നോക്കി. എനിക്ക് പ്രചോദന സ്രോതസ്സുകളായി അപ്പറഞ്ഞ മാതൃകളുണ്ടായിരുന്നു. അതായത് ഏത് പറഞ്ഞ, ഈ പറഞ്ഞ മാതൃകകൾ ആരുടെ, ഈ പറയപ്പെടുന്ന ഭാഗവതാനന്ദൻ്റെയും സ്വാമി ബ്രഹ്മവൃതൻ്റെയും ആര്യഭടൻ്റെയും ഒക്കെ എന്താണ് പ്രചോദന സ്രോതസ്സുകളിൽ ആരുണ്ട്, സ്രോതസ്സുകൾ ആർക്കുണ്ടായിരുന്നു, സുകുമാർ അഴീക്കോടിനുണ്ടായിരുന്നു. നോക്കൂ, കാരശ്ശേരി വീണ്ടും ചോദിക്കുന്നു, പ്രൊഫസറുടെ ക്ലാസ്സും പ്രസംഗവും ഒന്ന് താരതമ്യപ്പെടുത്താം, അദ്ദേഹം അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് രണ്ടും താരതമ്യപ്പെടുത്താൻ വയ്യാത്തത്ര വ്യത്യസ്തമാണ്. പ്രസംഗത്തിൽ ഞാൻ വിഷയത്തിന് കീഴടങ്ങും. ആര്? പ്രസംഗത്തിൽ സുകുമാർ അഴീക്കോട് ഏത് വിഷയമാണോ അതിലേക്ക് കീഴടങ്ങും. ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യും, വിഷയത്തെ കീഴടക്കുകയാണ്. ക്ലാസ്സിൽ എൻ്റെ ശബ്ദം ഉയരുകയില്ല, നേരെ മറിച്ച് എവിടെ പ്രസംഗിക്കുമ്പോൾ വേദിയിൽ എന്താണ്, അതായത് വളരെ പെതിയ രീതിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ എന്താണ് ചാനൽ യൂട്യൂബിനകത്തൊക്കെ നോക്കാമെങ്കിൽ കാണാം. ഒരു പക്ഷേ എന്താണ്, അദ്ദേഹം മരണപ്പെട്ടു, എന്താണ് അടിച്ച് നോക്കാമെങ്കിൽ കാണാം, സെർച്ച് ചെയ്ത് നോക്കാമെങ്കിൽ കാണാം. അദ്ദേഹം വളരെ പെതിയ സംസാരത്തിൽ നിന്ന് തുടങ്ങി ഉച്ചസ്ഥായിയിലെത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, അതായത് പ്രസംഗത്തിൻ്റെ ശബ്ദം വളരെ ഉയർച്ചയിലേക്ക് എത്തുകയാണ്. അതായത് ആ വിഷയത്തിലേക്ക് ആരെത്തപ്പെടുകയാണ് സുകുമാർ അഴീക്കോട്. നോക്കിയോ, പ്രസംഗത്തിൽ ഞാൻ വിഷയത്തിന് കീഴടങ്ങും, ക്ലാസ്സിൽ ഞാൻ വിഷയത്തെ കീഴടക്കുകയാണ്, ക്ലാസ്സിൽ എൻ്റെ ശബ്ദം ഉയരുകയില്ല, അവിടെ ദേഷ്യപ്പെടൽ മറ്റും പരിഹാസം ഉണ്ടാകും. ശരിയല്ലേ? സ്കൂൾ ക്ലാസ്സിലാകുമ്പോൾ തീർച്ചയായും ഒരു അധ്യാപകനാകുമ്പോൾ അതിൻ്റെതായ രീതിയിലാണ് എന്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നോക്കിയോ, കാരശ്ശേരി വീണ്ടും ചോദിക്കുന്നു, പ്രസംഗത്തിലൂടെ ആശയ സംവാദം നടത്താനാവുമോ എന്ന് ചിലർ സംശയം ഉന്നയിക്കാറുണ്ട്. എന്ത് ആശയ സംവാദം, ആശയങ്ങൾ ചർച്ച ചെയ്യാനൊക്കുമോ എന്നുള്ളത് ചിലർ ചോദിക്കാറുണ്ട്. അഴീക്കോട് ചോദി പറയുന്നു, പ്രസംഗത്തിൽ നടക്കുന്നത് ആശയ സംവാദമോ ആശയ പ്രചരണമോ മാത്രമാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ആശയം പ്രചരിപ്പിക്കുക, തൻ്റെ ആശയം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക, അതുപോലെ ആശയം സംവദിക്കുക, സംവദിക്കുക ചർച്ച ചെയ്യുക, ഇതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് എന്ത് ചോദ്യം വരുന്നത്. ഈ പറയപ്പെടുന്ന പ്രസംഗത്തിലൂടെ ആശയ സംവാദം, അതായത് ആശയ സംവാദമാണോ ആശയ പ്രചരണമാണെന്നോ ചോദിക്കുന്നത്. നോക്കൂ, യഥാർത്ഥ പ്രസംഗത്തിൽ സംഭവിക്കുന്നത് വ്യക്തിത്വ സംരക്ഷണമാണ്. ഒരു വ്യക്തിയുടെ എന്താണ് സംരക്ഷണമാണെന്നാണ് ആരിവിടെ പറയുന്നത്, സുകുമാർ അഴീക്കോട് പറയുന്നത്. ഒരിക്കലും പ്രസംഗത്തിൽ എന്താണ് ആശയ സംവാദമോ ആശയ സംവാദമോ എന്താണ് ആശയ സംരക്ഷണമോ അല്ല നടക്കുന്നത്, മറിച്ച് എന്താണ് ഒരു വ്യക്തിത്വ സംരക്ഷണമാണ് നടക്കുന്നത്. നോക്കൂ, ആത്മാവിഷ്കാരം നടത്തുന്ന കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് അവിടെ പ്രശ്നം. ശരിയല്ലേ? അതായത് താൻ പ്രസംഗിക്കുന്ന വിഷയത്തിലേക്ക് വിഷയത്തിൻ്റെ ആത്മാവിഷ്കാരം നടത്തുന്ന ഒരു കലാകാരൻ്റെ ആത്മാർത്ഥതയാണ് ഏതിൽ വിഷയം പ്രസംഗത്തിൽ. നോക്കൂ, പ്രൊഫസർ മുണ്ടശ്ശേരി നമ്മുടെ നാട്ടിലെ വരച്ചിട്ടോ, പ്രൊഫസർ മുണ്ടശ്ശേരി നമ്മുടെ നാട്ടിലെ ഉജ്ജ്വലവാഗ്മികളിൽ ഒരാളായതിൻ്റെ പിന്നിലും ഈ വ്യക്തിത്വവും ആത്മാർത്ഥതയുമാണുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗത്തിന് വേണ്ടതായ നേരിയ നർമ്മരസം മുണ്ടശ്ശേരിയിൽ കാണില്ല. ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഭാവനയുടെ അംശം പോലും മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകാറില്ല. ഇതൊക്കെയായിട്ടും പ്രസംഗവേദികളിൽ അദ്ദേഹം അദൃശ്യനായി നിന്ന് പേമാരി പോലെ ആ വാഗ്ധോരണി കോരിച്ചൊരുകയായിരുന്നു. അതിന് പിന്നിലെ ശക്തി ഇപ്പറഞ്ഞ ആത്മാർത്ഥതയാണ്. അതായത് അപ്പോൾ വീണ്ടും ആരെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. നോക്കിയോ, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1903 ജനിച്ചു. ആദ്യ കേരള സഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. സാഹിത്യ വിമർശകനാണ്, അധ്യാപകനാണ്, നോവലിസ്റ്റാണ്, പ്രാസംഗികനായിരുന്നു. അതുപോലെ തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1977 അദ്ദേഹം മരണമടഞ്ഞത്. അപ്പോൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് ആരിവിടെ പരാമർശിക്കുന്നു, സുകുമാർ അഴീക്കോട്. അദ്ദേഹം എന്താണ് ആദ്യ കേരള സഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നോക്കൂ, അദ്ദേഹം എന്താണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ച് പറയുന്നത്, പ്രൊഫസർ മുണ്ടശ്ശേരി നമ്മുടെ നാട്ടിലെ ഉജ്ജ്വല വാഗ്മി പ്രാസംഗികരിൽ ഒരാളായതിൻ്റെ പിന്നിലും ഈ വ്യക്തിത്വവും ആത്മാർത്ഥതയുമാണുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രസംഗത്തിന് വേണ്ടതായ നേരിയ നർമ്മരസം ഒരിക്കലും ആരിൽ മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ കണ്ടിട്ടില്ല. നർമ്മരസം
നർമ്മരസം നർമ്മന്തോ ഫലിതം അല്ലെങ്കിൽ തമാശ പ്രസംഗത്തിന് വേണ്ടതായ നേരിയ നർമ്മരസം മുണ്ടശ്ശേരിയിൽ കാണില്ല ഗദ്യമോ പദ്യമോ ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല ഭാവനയുടെ അംശം പോലും മുണ്ടശ്ശേരിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവാറില്ല ഇതൊക്കെയായിട്ടും പ്രസംഗവേദികളിൽ അദ്ദേഹം അദൃശ്യനായി എന്തോ അദൃശ്യനാവുക ആരാലും തോൽപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് അദൃശ്യൻ എന്ന് പറയുന്നത് അദൃശ്യനല്ല അദൃശ്യനാണ് കേട്ടോ നോക്കിയോ അദൃശ്യനായി നിന്നു പേമാരി പോലെ ആ വാഗ്ധോരണി എന്തോ വാഗ്ധോരണി വാക്കുകൾ കൊണ്ടുള്ള അമ്പ് കോരിച്ചൊരിയുകയായിരുന്നു അതിന് പിന്നിലെ ശക്തി ഈ പറഞ്ഞ ആത്മാർത്ഥതയാണ് ഏത് പറഞ്ഞ ഒരു കലാകാരൻ്റെ ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ എന്താണെന്നാണ് പറയുന്നത് ആത്മാർത്ഥത ശ്രദ്ധിച്ചോ വീണ്ടും കാലശ്ശേരി ചോദിക്കുന്നു പ്രസംഗകന്റെ ചിന്തയും ആശയും ശ്രോതാവ് പിന്തുടരണം എന്നത് പ്രധാനമല്ല എന്ത് ശ്രോതാവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തി ശ്രോതാവ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തി അപ്പോൾ നോക്കിയോ പ്രസംഗകന്റെ ചിന്തയും ആശയം ശ്രോതാവ് പിന്തുടരണം എന്നത് പ്രധാനമല്ലേ നോക്കിയോ അപ്പോൾ അഴീക്കോട് പറയുന്നു വാക്കിന്റെ ശക്തി അതിലടങ്ങിയ അർത്ഥത്തിന്റെ ശക്തി മാത്രമല്ല ആ വാക്ക് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെയും കൂടിയാണ് എന്നെ സംബന്ധിച്ച് അത് ചലനശക്തിയാണ് ഏത് ഈ പറയപ്പെടുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോടിനെ സംബന്ധിച്ച് എന്തെന്നാ പറയുന്നത് ചലനശക്തി ആ അനുഭവം പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആ അപ്പോൾ ഇവിടെ ശ്രോതാവിനെ ഏതാണ് പകർന്നു കൊടുക്കുന്നത് വാക്കിലടങ്ങിയിരിക്കുന്ന ആ ഉച്ചാരണത്തിൻ്റെ ചലനശക്തി ആരിലേക്ക് എത്തിക്കപ്പെടും ശ്രോതാവിലേക്ക് എത്തിപ്പിക്കപ്പെടും നോക്കിയോ ആ അനുഭവം പകർന്നു കൊടുത്ത് ശ്രോതാവിനെ പ്രചോദിപ്പിക്കുക പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത് സുകുമാർ അഴീക്കോട് ചെയ്യുന്നത് അല്ലാതെ എൻ്റെ ആശയം ഊതി നിറയ്ക്കാനുള്ള ബലൂണായി അയാളെ ഞാൻ എന്ത് ചെയ്യാറില്ല ഉപയോഗിക്കാറില്ല ഒരിക്കലും ശ്രോതാവിലേക്ക് തൻ്റെ ആശയങ്ങളെ ഊതി നിറയ്ക്കുന്ന ഒരു ബലൂണായി ശ്രോതാവിനെ ആര് കാണുന്നില്ല സുകുമാർ അഴീക്കോട് മറിച്ച് എന്താ ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് വാക്കിന്റെ ശക്തി അതിലടങ്ങിയ അർത്ഥത്തിന്റെ ശക്തി മാത്രമല്ല ആ വാക്ക് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിൻ്റെത് കൂടിയാണ് ഇവിടെ സുകുമാർ അഴീക്കോട് ആ ശബ്ദത്തിലൂടെയാണ് വാക്കുച്ചരിക്കപ്പെടുന്ന ശബ്ദത്തിലൂടെയാണ് അത് അദ്ദേഹത്തിന്റെ ചലനശക്തിയായിട്ടാണ് ആരിവിടെ പറയുന്നത് സുകുമാർ അഴീക്കോട് പറയുന്നത് നോക്കിയോ കാരശ്ശേരി വീണ്ടും ചോദിക്കുന്നു വലിയ സദസ്സുകളിലെ പ്രസംഗത്തെക്കാൾ ചെറിയ ചർച്ചാ ക്ലാസ്സിലെ സംസാരത്തിനല്ലേ കൂടുതൽ പ്രസക്തി ഇവിടെ അപ്പോൾ വീണ്ടും സുകുമാർ അഴീക്കോടിനോട് ആര് ചോദിക്കുന്നു കാരശ്ശേരി ചോദിക്കുന്നു വലിയ സദസ്സുകളിലെ പ്രസംഗത്തെക്കാൾ ചെറിയ ചർച്ചാ ക്ലാസ്സിലെ എന്താണ് സംസാരത്തിനല്ലേ കൂടുതൽ പ്രസക്തി ഏറ്റവും പ്രാധാന്യമെന്ന് ചോദിക്കുന്നു അഴീക്കോട് പറയുന്നു ശങ്കരാചാര്യർ പണ്ഡിതന്മാരോടും ശിഷ്യരോടും മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ ക്രിസ്തു അങ്ങനെയല്ല ബുദ്ധനോ ഗാന്ധിയോ മുഹമ്മദോ അങ്ങനെയല്ല അവർ മുക്കുവരോടും അക്രമികളോടും അജ്ഞരോടും സംസാരിച്ചു അതാണ് യഥാർത്ഥ പ്രസംഗകന്റെ നില അത് വാതിലടച്ച് നടത്തുന്ന ഒരു ഏർപ്പാടല്ല അതിൻ്റെ വാതിലുകളും വാതായനങ്ങളും ഈ മഹാപ്രപഞ്ചം പോലെ തുറന്നതും വിശാലവും പ്രകാശപൂർണവുമാണ് അപ്പോൾ ഇവിടെ എന്തിനെ അഴീക്കോട് പറയുന്നു ഒരിക്കലും എന്താണ് വാതിലുകൾ അടച്ചിട്ട് നടത്തേണ്ട ഒരു ഏർപ്പാടല്ല ഏതെന്ന് പറയുന്നത് പ്രസംഗം എന്ന് പറയുന്നത് അതായത് തുറന്ന വേദികളിലാണ് എന്ത് പ്രസംഗിക്കേണ്ടത് വിഷയം ഏത് വിഷയമാണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് വലിയ സദസ്സുകളിലെ പ്രസംഗത്തേക്കാൾ ചെറിയ എന്താണ് ചർച്ചാ ക്ലാസ്സുകൾക്കല്ലേ പ്രാധാന്യമെന്ന് ആര് ചോദിക്കുന്നു കാരശ്ശേരി ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം മറുപടി കൊടുത്തതെന്ന് നോക്കിയേ ശങ്കരാചാര്യർ എന്തിനോട് പണ്ഡിതരോടും ശിഷ്യന്മാരോടും മാത്രമാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ അതായത് പണ്ഡിതന്മാരുണ്ടാവും അറിവില്ലാത്തവരുണ്ടാവും അജ്ഞരുണ്ടാവും അതായത് മുക്കുവന്മാരുണ്ടാവും ഏറ്റവും ഉയർന്ന നിലയിൽ കഴിയുന്നവരുണ്ടാവും അതായത് എന്താ താഴ്ന്ന നിലയിൽ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെ തട്ടിയിൽ കഴിയുന്നവരുണ്ടാവരും ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു വിഷയത്തെ എന്താണ് ആശയവിനിമയം നടത്തുക എന്നതാണ് ഒരു യഥാർത്ഥ പ്രസംഗികൻ ചെയ്യേണ്ടതെന്നാണ് ആരിവിടെ പറയുന്നത് ആര് പറയുന്നത് സുകുമാർ അഴീക്കോട് പറയുന്നത് ശങ്കരാചാര്യരാരോട് പണ്ഡിതരോടും ശിഷ്യന്മാരോടും മാത്രമാണ് സംസാരിച്ചിരുന്നത് ഇവിടെ സമൂഹത്തിൽ ശിഷ്യന്മാരും പണ്ഡിതരും മാത്രമാണോ ഉള്ളത് അല്ലല്ലോ പല തരത്തിൽ പല ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഇവിടെ പറയുന്നത് ക്രിസ്തു അങ്ങനെയല്ല ആരാ ക്രിസ്തു യേശുദേവൻ ബുദ്ധനോ ഗാന്ധിയോ മുഹമ്മദോ ആരാ ബുദ്ധൻ ശ്രീബുദ്ധൻ അതുപോലെ ഗാന്ധി ഗാന്ധിജി മുഹമ്മദ് എന്താണ് ഇസ്ലാമത പ്രവാചകനായ മുഹമ്മദ് നബി ഇവരെല്ലാം ഒരിക്കലും എന്താണ് ചെയ്തിരുന്നത് ഒരിക്കലും ശിഷ്യന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിന്നവരോടല്ല സംസാരിച്ചിരുന്നത് മറിച്ച് എന്താണ് യഥാർത്ഥ പ്രസംഗകന്റെ നിലയെന്ന് പറയുന്നത് അവർ എന്ത് ചെയ്തിരുന്നു ആരൊക്കെ ഈ പറയപ്പെടുന്ന ബുദ്ധനും ഗാന്ധിയും ക്രിസ്തുവും ഈ പറയപ്പെടുന്ന മുഹമ്മദും ഒക്കെ എന്തിന് ആരോടൊക്കെയാണ് സംസാരിച്ചിരുന്നത് മുക്കുവരോടും അക്രമികളോടും അജ്ഞരോടും സംസാരിച്ചിരുന്നു സമൂഹത്തിൻ്റെ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എന്തിലേക്ക് നന്മയിലേക്ക് നയിച്ച വ്യക്തികളായിരുന്നു ആര് ഈ പറയപ്പെടുന്നത് ഈ പറയപ്പെടുന്ന മഹത് വ്യക്തികൾ ശരിയല്ലേ അപ്പോൾ സമൂഹത്തിൽ ഉയർന്ന നിലയിൽ അല്ലെങ്കിൽ കുറച്ച് വിഭാഗത്തിനോട് മാത്രം എന്ത് ചെയ്യരുത് പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് അവരിലേക്ക് എത്തിക്കരുത് ഇവിടെ നോക്കിയോ
അതാണ് യഥാർത്ഥ പ്രസംഗകന്റെ നില. അത് വാതിലടച്ച് നടത്തുന്ന ഒരു ഏർപ്പാടല്ല. അതിന്റെ വാതിലുകളും വാതായനങ്ങളും ഈ മഹാപ്രപഞ്ചം പോലെ, നമ്മുടെ ഈ മഹാപ്രപഞ്ചം പോലെ എന്തായിരിക്കണം? തുറന്നതും വിശാലവും പ്രകാശപൂർണവുമായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രസംഗവേദി എന്ന് പറയുന്നത് ഒരിക്കലും വാതിലടച്ച് നടത്തുന്ന ഒരു ഏർപ്പാടല്ല, മറിച്ച് അതിന്റെ വാതിലുകളും വാതായനങ്ങളും നമ്മുടെ ഈ പ്രപഞ്ചം പോലെ എന്തായിരിക്കണമെന്നാണ് സുകുമാരൻ അഴീക്കോട് പറയുന്നത്. മഹാപ്രപഞ്ചം പോലെ തുറന്നതായിരിക്കണം. നോക്കിയോ, തുറന്നതും വിശാലവും പ്രകാശ പൂർണ്ണവുമായിരിക്കണം. അപ്പോൾ കാരശ്ശേരി പറയുന്നു, എല്ലാവർക്കും ഇതൊക്കെ ഈ പറയുന്ന മട്ടിൽ മനസ്സിലാവും. അപ്പോൾ വീണ്ടും കാരശ്ശേരിയുടെ ചോദ്യം, ഇപ്പം സുമാരഴീക്കോട് പറയുന്ന രീതിയിൽ എല്ലാവരും ഉൾക്കൊള്ളണമെന്നുണ്ടോ? അല്ലേ, എല്ലാവരും ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടോ? നോക്കൂ, അഴീക്കോട് പറയുന്നു, മനസ്സിലാവാത്തത് എന്താ? കലാകാരൻ ഒരു പ്രത്യേക മനുഷ്യനല്ല, എല്ലാ മനുഷ്യരിലും കലയുടെ അംശമുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗമായി ആരും ജനിക്കുന്നില്ല. ഇപ്പം ഇത് കലാകാരനായിട്ട് ജനിച്ചതാ, അല്ലെങ്കിൽ അവർ വേറെ നിൽക്കണം, ഒരിക്കലുമല്ല. എല്ലാ മനുഷ്യരിലും ഉണ്ട് കലയുടെ ഒരു ചെറിയ അംശം. നോക്കിയോ, ഏത് മനുഷ്യനോടും ഏത് വിഷയത്തെപ്പറ്റിയും ഞാൻ പ്രസംഗിക്കും, അയാൾ കേട്ടിരിക്കും. അതാണ് ഒരു പ്രസംഗികൻ്റെ, ഒരു പ്രാസംഗികൻ്റെ കഴിവെന്ന് പറയുന്നത്. ഏത് മനുഷ്യനോടും അയാളുടെ അഭിരുചിക്കനുസരിച്ച് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ശരിയല്ലേ? അപ്പോഴയാൾ അത് എന്ത് ചെയ്തിരിക്കും? കേട്ടിരിക്കും. ഒരിക്കലും എന്താണ് ഈ കലാകാരൻ അല്ലെങ്കിൽ പ്രാസംഗികൻ്റെ അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്ന ആളുടെ ആശയങ്ങൾ ഒരിക്കലും ഊതി നിറയ്ക്കാനുള്ള ഒരു ബലൂണായിട്ട് ആരെ കാണുന്നില്ല? ശ്രോതാവിനെ കാണുന്നില്ല. ആര്? സുകുമാർ അഴീക്കോട്. മനസ്സിലായോ? അതായത് ഈ പറയുന്ന രീതിയിൽ എന്താ സുകുമാർ അഴീക്കോട് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ശങ്കരാചാര്യർ ശിഷ്യനോടും പണ്ഡിതന്മാരോടും മാത്രം പ്രസംഗിക്കുന്നു. നേരെ മറിച്ച് ഈ പറയപ്പെടുന്ന മഹത് വ്യക്തികൾ, ക്രിസ്തു, ശ്രീബുദ്ധൻ, മുഹമ്മദ് നബി, അതുപോലെ തന്നെ ഗാന്ധിജി, ഇവരെല്ലാം സമൂഹത്തിലെ അക്രമികളോടും അജ്ഞരോടും മുക്കുവരോടും എല്ലാം സംസാരിച്ചു. തിന്മയിലേക്ക് പോയ വ്യക്തികളെ നന്മയിലേക്ക് നയിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം പണ്ട് നമുക്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താണ് എല്ലാവരിലേക്കും എത്തപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യണം? മനുഷ്യൻ പ്രസംഗിക്കണം. അതായത് ഒരു പ്രാസംഗികൻ്റെ കഴിവാണത്. അതായത് ഒരിക്കലും ഒരു കലാകാരനായിട്ട് മാത്രം ജനിക്കത്തില്ല. ഒരു മനുഷ്യൻ എപ്പോഴും എന്താണ്, മനുഷ്യരിൽ എപ്പോഴും എന്തുണ്ട്? കലയുടെ അംശമുണ്ടെന്നാണ് ആര് പറയുന്നത്? സുകുമാർ അഴീക്കോട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അഴീക്കോട് പറയുന്നു, മനസ്സിലാവാത്തത് എന്താ? കലാകാരൻ ഒരു പ്രത്യേക മനുഷ്യനല്ല, എല്ലാ മനുഷ്യരിലും കലയുടെ അംശമുണ്ട്. ഏത് മനുഷ്യനോടും ഏത് വിഷയത്തെ പറ്റിയും ഞാൻ പ്രസംഗിക്കും, അയാൾ അത് കേട്ടിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇവിടെ കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രാസംഗികരിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? സുകുമാർ അഴീക്കോട്. നമുക്ക് ഇവിടെ അതുപോലെ തന്നെ പ്രസംഗ കലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച രണ്ട് മൂന്ന് മഹത് വ്യക്തികളുണ്ട്. സുകുമാർ അഴീക്കോട്, ജോസഫ് മുണ്ടശ്ശേരി, എം ബി മന്മഥൻ, എം എൻ വിജയൻ, ഈ പറയപ്പെടുന്നവരെല്ലാം മലയാളത്തിൽ പ്രസംഗ കലയ്ക്ക് വേണ്ടി ഒരുപാട് സേവനം അല്ലെങ്കിൽ തൻ്റെ ജീവിതം അർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ പറയപ്പെടുന്നത്. മനസ്സിലായോ? അന്നേരം ഇതാണ് എന്താണ് അഴീക്കോട് സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ അഭിമുഖത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക, നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഓരോ ഭാഗവും നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ലൈവ് ക്ലാസ്സിൽ, അതായത് പാഠം തീർന്നു, എന്തെങ്കിലും സംശയമുള്ളവർക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമസ്കാരം.